ആ ലഹരി വിട്ടുപോയാൽ, ആ അവസ്ഥയിൽ നിന്ന് മോചിതനായാൽ അവന്റെ ഏത്തിക്കാവ് ശരിയാണ്. ഇതിന്റെ പരിഭാഷയാണ് ചോദിച്ചത്. അപ്പം ഉപർക്ക് പരിഭാഷ പറ്റും. അത് തൊടുവിലപ്പള്ളി, തൊടിയിലെ പള്ളി, വീട്ടുകാർ മാത്രം പങ്കെടുക്കുന്ന പള്ളി, അതേപോലെ കുടുംബക്കാർക്ക് മാത്രമുള്ള പള്ളി അല്ലേ. അടുത്ത ചോദ്യം വന്നു, അല്ല ഉസ്താദെ പള്ളിയിലല്ലാതെ ഏറ്റിക്കാപ്പ് ശരിയാവില്ലാന്നാണല്ലോ പറഞ്ഞത്. ഏ അത് പരിഭാഷയാണ്, നേരത്തെ പറഞ്ഞതും പരിഭാഷ തന്നെയാണ്. എന്നാ കേട്ടോ ആ പറഞ്ഞ ഭാഗം എന്താ? വഇന്നമാ യസിഹുൽ ഇതികാഫു ഫിൽ മസ്ജിദി വൽ ജാമിഉ ഔലാ. ഇതികാഫ് പള്ളിയിലല്ലാതെ ശരിയാവില്ല. വൽ ജാമിഉ ഔലാ, ജുമഅത്ത് പള്ളിയാണ് ഏറ്റവും നല്ലത്. എന്നിട്ട് പറയാണ് വലാ ബഅസാ ബി ഇഖ്റാജി ബഅദിൽ അഅലാഇ. ഇതികാഫിന്റെ സമയത്ത് ശരീരത്തിന്റെ ഏതെങ്കിലും അവയവം പള്ളിക്ക് പുറത്തായി പോയി എന്നതുകൊണ്ട് ഇതികാഫിന് ഭംഗം വരില്ല. എന്നിട്ട് പറയുന്നു വലാ യസിഹു, ഇതികാഫ് ശരിയാവുകയില്ല. ഫിൽ മൗദിഇൽ മുഹയ്യഇ ലിസ്സലാ, നിസ്കാരത്തിന് വേണ്ടി സജ്ജമാക്കിയ സ്ഥലങ്ങളിൽ എവിടെ? ഫീ ഗൈറിൽ മസ്ജിദി ഫിൽ ബൈത്തി വനഹ്വിഹി, പള്ളിയല്ലാത്ത വീട് അതുപോലുള്ള സ്ഥലങ്ങളുണ്ടല്ലോ. ഇയാളവന് തൊടുവിലപ്പള്ളി, തൊടുവില്, അതേപോലെ തന്നെ അവിടെ ഇവിടെ വീട്ടില്, അത് ശരിയാവുകയില്ല. ഇത് തന്നെയാണ് പത്ത് കിതാബിൽ അറബിയിലും ഉള്ളത്. അത് സുന്നികൾ പരിഭാഷപ്പെടുത്തിയ പരിഭാഷ വെച്ച് കുട്ടാതൽ ചോദിച്ചത്. പക്ഷേ മുസ്ലിയാർക്കറിയാം കൊടുങ്ങുമെന്ന്. അപ്പൊ ബഹ്റൈനിൽ പോയപ്പോ അറബി പറ്റൂല, കേരളത്തിൽ മലയാളത്തിൽ ചോദിച്ചപ്പോ പരിഭാഷ ചോദിച്ചപ്പോഴോ അയാൾക്ക് ആ പരിഭാഷ പറ്റൂല, അപ്പ അറബി വേണം. ഇതാണ് മുങ്ങൽ വിദഗ്ധന്റെ മുങ്ങൽ, മനസ്സിലാക്കണം. എന്നിട്ടിപ്പോ ഇയാളോട് നമുക്ക് ചോദിക്കാനുള്ളത് തന്നെ, ഇനി സഹോദരന്മാരെ നിങ്ങൾ കേൾക്കണോ, ഉത്തരം മുട്ടിയാൽ മുസ്ലിയാക്കന്മാരെ സ്റ്റൈൽ എന്താണ്? പ്രത്യേകിച്ച് നമ്മളെ ഈ മുസ്ലിയാരുടെ സ്റ്റൈൽ എന്താണ്? നിങ്ങൾ കേട്ടോളൂ. ഒരു മുഖാമുഖത്തിൽ ഇയാളോട് ചോദിച്ചപ്പോ ഒരു പ്രായമുള്ള മനുഷ്യൻ ചോദിച്ചു, ചോദ്യത്തിന് ഈ മുസ്ലിയാർ ഉത്തരം മുട്ടുമ്പോ ഇയാളുടെ മറുപടി എന്താണ്? ഇയാൾ ചൂടായിക്കാണ് പറയാ, അതും നടക്കൂല കാക്ക. അപ്പൊ ഇയാൾ ഇപ്പൊ ചോദിക്കുന്ന ആൾ പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്, ഇപ്പൊ നിങ്ങൾ കാക്കാന്ന് വിളി തുടങ്ങി. അതിലും വലുത് വിളിക്കുമ്പോൾ പറയുന്നുണ്ട് ചില വാക്കുകളൊക്കെ പിന്നെ നിങ്ങൾ പ്രയോഗിക്കുന്നുണ്ട്. അപ്പൊ ഇയാൾ പറഞ്ഞു, ഓ കാക്ക എന്ന് പറഞ്ഞാൽ ഞാൻ മലപ്പുറം ജില്ലക്കാരാണ്, മലപ്പുറം ജില്ലയിൽ വളരെ ആദരവോടുള്ള വിളിയാണ് കാക്കാൻ. അത് അതിന്റെ ഒച്ച കേട്ടാ അറിയാ, കാക്കാന്റെ ടോണ് കേട്ടാ അറിയാ, ഒന്ന് ശ്രദ്ധിച്ചാലേ. ഇപ്പൊ നമ്മളെ ഇന്ദതുള്ള ഞാൻ പറഞ്ഞു, ഞങ്ങള് ഞാൻ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല എന്നുള്ളത് ആയത്തോതി പാടുണ്ട് എന്നുള്ള ഒരായത്തോതാണ് ഞാൻ ഒരുപാട് സമയമായി വെല്ലുവിളിക്കുന്നത്. അതൊന്നും നടക്കൂല കാക്ക, പഴയകാലത്ത് ഭാര്യല്ലോ നമ്മളെന്ത് തെങ്ങളി പറഞ്ഞു. മനുഷ്യന്മാരൊക്കെ ഭക്ഷണം കഴിക്കുന്ന ആളുകളല്ലേ, ഇതൊക്കെ ഇപ്പൊ മനുഷ്യന്മാരോട് പറയാൻ പറ്റും. നിങ്ങൾ വേറെ ചോദ്യം ഉണ്ടെങ്കിൽ ഇത് രണ്ടാളൊന്ന് ചോദിച്ചിട്ട് തീരുമാനിച്ചിട്ട് നിങ്ങൾ വേറെ ചോദിച്ചോളൂ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ അടുത്ത ചോദ്യത്തിന് കൊടുക്കാൻ വേറെ ആൾക്ക് കൊടുക്കുക, അല്ലാതെ കളവ് പറയാൻ പറ്റൂല. വേറെ ഒന്നും പറ വെറുതെ ഇങ്ങനെ വാഴ്ന്നു പറഞ്ഞില്ല, ആളുകൾക്ക് വിരസത അനുഭവം. അപ്പൊ നമ്മൾ ഈ ആയി സഭാത്തൊന്നും നമ്മൾ സാധാരണ അനുവദിക്കാറില്ല. നിങ്ങൾ നിങ്ങളെ വയസ്സ് മാനിച്ച് ഞാൻ അങ്ങനെ ചെയ്ത ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ല കാരണം എന്താണോ, കാക്കാന്നൊക്കെ വിളി തുടങ്ങി, ഇനി നായിന്റെ മോനെ എന്നൊക്കെ വിളിക്കാനുള്ള ഉത്തരം മുട്ടുമ്പോ അങ്ങനെ ഞാനല്ലോ ഉണ്ടാവുകയാണ്. ഞാൻ മലപ്പുറം ജില്ലക്കാരൻ, കാക്ക എന്ന് പറഞ്ഞാൽ ഞങ്ങളെ നാട്ടിൽ ബഹുമാനിച്ച് പറഞ്ഞൊരു പദാട്ടോ. ആരും തെറ്റിദ്ധരിക്കും. ആ മനുഷ്യനെ ബഹുമാനിക്കാനായിട്ട് അലബിസ കാപ്പി ഉറങ്ങലില്ല. ബഹുമാനത്തിന്റെ ഓക്കെ, അതൊന്നും നടക്കൂല കാക്ക, അത് കേട്ടറിയില്ല തലീമാണ്. ആലോചിച്ചു നോക്കി. അപ്പൊ ഇതാണ് ഇവരെ മുഖാമുഖത്തിന്റെ കോലം. ഇനി നോക്കണോ, മുജാഹിദീങ്ങൾ മുഖാമുഖം നടത്തിയാലോ അത് സ്റ്റേജ് കയ്യേറുക, പ്രസിഡന്റാക്കുക, മുജാഹിദീങ്ങൾ പോട്ടെ. ഇവിടെ യഥാർത്ഥ സമസ്ത എന്ന് കോടതി പറഞ്ഞ ഇ കെ സമസ്ത ഉണ്ടല്ലോ, ആ സമസ്തക്കാരും പറഞ്ഞ ആ സമസ്തക്കാരും ഇവരും തമ്മിൽ ഒരു സംവാദം നടന്നു. ആ സംവാദത്തിൽ അവസാന സമയമാണ് അലബി സഖാഫി പ്രസംഗിക്കുക, ശേഷം ഇ കെ വിഭാഗത്തിലെ മുസ്ലിയാരും പ്രസംഗിക്കുകയാണ്. ആ ഇ കെ വിഭാഗത്തിലെ മുസ്ലിയാർ പ്രസംഗിക്കുമ്പോൾ അവസാന സമയമായപ്പോ എടമുട്ടത്ത് സക്കരിയ സൊലായി പ്രസംഗിക്കുമ്പോൾ ഉച്ചന മുമ്പുള്ള അവസാന ചാൻസിൽ അദ്ദേഹത്തെ സംസാരിക്കാൻ അവസാനം സമ്മതിച്ചില്ലല്ലോ.
ഇതേപോലെ ഇതുപോലെ സ്വഭാവമാണ്. ഉത്തരം മുട്ടുമ്പോ മുസിയാക്കന്മാര് കുഴങ്ങിയാൽ അവസാനത്തെ നമ്പറാണ്. അങ്ങനെ ഈ കെ വിധാൾ പ്രസംഗിക്കുമ്പോ എന്ത് ചെയ്തു, ഈ സദസ്സെന്ന് എ പി വിഭാഗത്തിലെ മുസിയാക്കന്മാർ സ്റ്റേജിലേക്ക് കയറാനുള്ള ശ്രമമാണ്. മധ്യസ്ഥൻ ഇടപെടുന്നു, ആ രംഗങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളൂ, എന്താണ് ഇവരുടെ വാദപ്രതിവാദത്തിനും മറ്റും കോലം കാണാം. ഇനി ഒരു ചോദ്യം ഒരു ഉത്തരം മാത്രമേ ബാക്കിയുള്ളൂ, അതോടുകൂടി പരിപാടി അവസാനിപ്പിക്കുന്നു. ഇതുവരെയും തബളിയത്തിന് മുവല്ലി വേണം, തബളിയത്ത് കൊണ്ട് കാളിയായടത്ത് മുവല്ലി വേണമെന്ന് തെളിയിക്കാൻ ഇൻഷാഅല്ലാ ഖിയാമത്ത് വളരെ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല, കഴിയുകയുമില്ല, യാതൊരു സംശയവുമില്ല. പിന്നെ ആകെ കാണിച്ചത് ഒരു കത്ത, അപ്പൊ തുഹ്ഫി നിഹായൊക്കെ വിട്ടു, തിരൂരങ്ങാടി കമ്മിറ്റിയുടെ ഒരു കത്ത് മാത്രമേ വായിച്ചത്. ആ കത്ത് സിഹത്തിന് വേണ്ടിയല്ല കൂട്ടരെ, ഇമാം മാവർദി പറഞ്ഞു ഇഷാഅത്ത് സുന്നത്താണ്, അതിനു വേണ്ടി വന്നതാണ്. പഠിക്കണം നിങ്ങൾ ആ മസല പഠിക്കണം. പിന്നെ അജ്മിബത്തിന്റെ ഇബാറത്ത് കേട്ടോളൂ, സൈനുദ്ദീൻ മഖ്ദൂമിന്റെ കിതാബാണ് കേട്ടോളൂ. ലിഅന്നഹു ലൈസ ഇലൈഹിം തൗലിയത്തുൻ വലാ അസ്ലുൻ, അഹ്ലുൽ അല്ലി വല ലഖ്ദിന് അധികാരമില്ല, തൗലിയത്തിനും അധികാരമില്ല, അസ്ലിനും അധികാരമില്ല. ബലി തൗലിയത്ത് വൽ അസ്ലു ഇലാ സാഹിബി ശൗക, സാഹിബു ശൗകരാണ് തൗലിയത്തുള്ളത്, അധികാരമുള്ളത്. അജ്മിബത്തുൽ അജീബന്റെ ഇബാറത്താണ്, പഠിച്ചോളൂ നിങ്ങൾ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഒന്നിനും മറുപടി പറഞ്ഞിട്ടില്ല. കാളി കണ്ടും മഹല്ലിൽ തൗലിയത്ത് കൊണ്ടാണ് അവിടെ നിയമനം ഉണ്ടായത് എന്ന് തെളിയിക്കാൻ മുഹമ്മദ് ആജി പോയ കഥയാണ് നിങ്ങൾ പറഞ്ഞത്. മുഹമ്മദ് ആജിയെ അഹ്ലുൽ അല്ലി വല്ലഖ് നിയമിച്ച കഥ നിങ്ങൾ പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് അതൊരിക്കലും രേഖയല്ല. നിങ്ങൾ തൗലിയത്തിൽ തബളിയത്തിന്റെ അവിടെ തബളിയത്ത് കൊണ്ട് കാലിയാകുന്നിടത്ത് തൗലിയത്ത് വേണമെന്നും മുവല്ലി വേണമെന്നും സ്ഥാപിക്കാൻ ഖിയാമത്ത് നാൾ വരെ നിങ്ങൾക്ക് കഴിയുകയില്ല, കഴിഞ്ഞിട്ടുമില്ല. ഇമാം ഇബ്നു ഹജർ അൽ-ഹൈതമി തുഹ്ഫത്തുൽ മുഹ്താദിന്റെ 10-ാമത്തെ വാല്യം 120-ാമത്തെ പേജിൽ എന്ന് വ്യക്തമായി പറയുന്നു. ഒരു നാട് മറ്റൊരു നാടിനോട് പിൻപറ്റുന്ന സമ്പ്രദായമുണ്ടെങ്കിൽ കാളി കണ്ടം മഹല്ല് തിരൂരങ്ങാടി മഹലിനോട് തൗലിയത്തിന്റെ വിഷയത്തിൽ തന്നെ പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇമാം ഇബ്നു ഹജർ തന്റെ തുഹ്ഫയിൽ പറയുന്നു, ഇമാം റംലി തന്റെ നിഹായയിൽ പറയുന്നു, എല്ലാ പണ്ഡിതന്മാരും ഇത് രേഖപ്പെടുത്തി വെക്കുന്നു. ഞങ്ങൾ ചോദിച്ച ചോദ്യത്തിനൊന്നിനും മറുപടി പറയാതെ, നിങ്ങൾ ഒരൊറ്റ കിതാബിന്റെ പേര് പോലും പറയാതെ, നിങ്ങളുടെ സ്വന്തം വ്യാഖ്യാനമല്ലാതെ ഒന്നും പറഞ്ഞിട്ടില്ല. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. അവസാനമായപ്പോഴത്തേക്ക് ഇതാ ഇവർക്ക് ചോദ്യം ഒന്നുമില്ലാതെ ആയിരിക്കുന്നു. ഒരൊറ്റ ചോദ്യവും അവസാനത്തെ ചോദ്യത്തിൽ വന്നിട്ടില്ല. പിന്നെ തിരൂരങ്ങാടിക്കാരെ കത്തയച്ചത് അത് ഹാബിന്റെ ഭാഗത്തിന്റെ അടിസ്ഥാനത്തിലായി. ഏതാണ് ഹാബിന്റെ ഭാഗത്ത്? ഈ ഭാഗത്തിൽ ഹാബി വായിക്കണം. ഹാബിയിൽ പറഞ്ഞത് എന്താണ്? നിയമിച്ച കാലിയെ നിയമിച്ചതിനു ശേഷം അത് പരസ്യപ്പെടുത്തണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. ഇതാണ് ആ ഇബാറത്ത്. ആ ഇബാറത്ത് വഹുവ ഇശാഅത്തു തഖ്ലീദിൽ മുവല്ല ഫീ അഹ്ലി അമലിഹി, അമലികാരിൽ മുവല്ലനെ നിയമിക്കപ്പെട്ടവന്റെ നിയമനത്തെ അത് പരസ്യപ്പെടുത്തണമെന്നാണ് പറഞ്ഞത്, അല്ലാതെ നിയമിക്കുവാൻ വേണ്ടി ബൈഅത്തിന് ക്ഷണിക്കാൻ വേണ്ടി കത്തെഴുതണമെന്ന് അവിടെ പറഞ്ഞിട്ടില്ല. അങ്ങനെ അവിടെ പറഞ്ഞ പിന്നെ അജീബൽ പറഞ്ഞത് എന്താണ്? പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഒരു ഭാഗത്തിന് അവസരം വളരെ മാന്യമായി ഉപയോഗപ്പെടുത്തിയതാ. മറുഭാഗം മറുപടി പറയുമ്പോൾ ആ ഭാഗം സംസാരിക്കുക എന്ന് പറഞ്ഞത് മാന്യതയല്ല, ഒരു കാരണവശാലും സംസാരിക്കാൻ പറ്റില്ല, അതൊരു മാന്യതയല്ല. അങ്ങനെയാണെങ്കിൽ പരാജയം സംബന്ധിച്ച് കുഴപ്പമുണ്ടാക്കിയെന്ന് പ്രഖ്യാപിക്കേണ്ടി വരും. അത് പരാജയം സംബന്ധിച്ച് കുഴപ്പമുണ്ടാക്കിയതാണ് എന്ന് പ്രഖ്യാപിച്ചിറങ്ങി പോകേണ്ടി വരും. ഇതൊരു മാന്യമായ സമീപനമല്ല. അതുകൊണ്ട് ഈ ഹയാത്തുൽ ഇസ്ലാം ഭാഗം വിഷയം അവതരിപ്പിച്ചു കഴിഞ്ഞാൽ മാന്യമായി പ്രതികരിച്ച സദസ്സിനോട് അതിനെ മറുപടി കേൾക്കാനുള്ള സാമാന്യ മര്യാദ കാണിക്കണം. അത് കാണിക്കാതെ വന്നാൽ ആ മറുപടി ഇവിടെ അലങ്കോലപ്പെടുത്തൽ ഉദ്ദേശപൂർവ്വം ദുരുദ്ദേശപൂർവമാണ് എന്ന് വ്യാഖ്യാനിക്കേണ്ടി വരും. അതുകൊണ്ട് ശാന്തമായി കേട്ടിരിക്കുക. പറയാനുള്ളത് കഴിഞ്ഞ. അപ്പോ ഈ കെ വിഭാഗത്തിൽ ആള് പ്രസംഗിച്ചു കൊടുക്കുക, എ പി കാരൻ സ്റ്റേജിക്ക്, ബല സ്വഭാവമാണത്, അത് ഊലമ്മൂല വരെ ഉണ്ട് എന്നർത്ഥം. എന്നിട്ട് ഞങ്ങളോട് ചോദിക്കും, നിങ്ങളെന്താ മുഖാമുഖം സംഘടിപ്പിക്കാത്ത, ഞങ്ങൾക്ക് കലക്ക. അങ്ങനൊരു അവസരം തരണം ഒന്നുകൂടെ. അതും ഈ കാഞ്ഞങ്ങാട് നിങ്ങൾ മറന്നോ? ഏത് ഓഡിറ്റോറിയത്തിന്? വ്യാപാര ഭവൻ അല്ലേ ഈ ഓഡിറ്റോറിയത്തില്? ഈ കാഞ്ഞങ്ങാട് നടന്ന രംഗം.